Hi friends, welcome back to my channel. പഴം കൊണ്ടൊരു വിഭവമാണ് ഇത്. നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. വെറും മൂന്ന് ചേരുവകൾ മാത്രം മതി. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇത് നമുക്ക് കട്ടനൊപ്പം കുടിക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരവും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുമുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിലോളൊന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യണം. എങ്കിലേ ഞാൻ ഇനി ഇൻഷാല്ലാ ഇനി മുതൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇതിനാദ്യമായി തന്നെ വേണ്ടത് പഴമാണ്. ഞാനിവിടെ ഒന്നര പഴം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ എല്ലാം മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്ക ചതച്ചത് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാനിത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ബ്രെഡ് ഒന്ന് കഷ്ണം കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു രണ്ട് ബ്രെഡോളമാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോ ഇവിടെ തടിച്ച ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതൊന്ന് നന്നായി പൊടിച്ചെടുക്കാം. അപ്പം ഞാൻ ഇത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴം പൊരിക്കുന്ന പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ സ്റ്റവ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പൊ ഇത്രയും ഓയിൽ മതിയാകും. ഇനി ഈ ഓയിലൊന്ന് ചൂടായി വരട്ടെ. ഇനി നമുക്ക് നമ്മുടെ പഴം ആദ്യം മുട്ടയുടെ മിക്സിലേക്ക് ഇട്ട് അതിനുശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ പഴവും ഒന്ന് ചെയ്തിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഓയിലിലേക്ക് നമ്മുടെ ഈ ബ്രെഡ് ക്രംസിൽ കുത്തിയ പഴം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണിത്. നമുക്ക് വെറും മൂന്ന് ചേരുവ വെച്ച് പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റിയും സിമ്പിളുമായ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന വിശ്വാസത്തോടെ ബൈ, ടേക്ക് കെയർ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയി, ഇവിടെ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. പിന്നെ എനിക്ക് രണ്ട് അഞ്ചുത്തിമാരുണ്ട്. അപ്പോൾ അവർ പറയുന്നതൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പം അതൊക്കെ ഒന്ന് ക്ഷമിക്കണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ കേട്ടോ. പിന്നെ നമ്മൾ ഇന്നത്തെ വിഭവം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുകയും വേണം കേട്ടോ.